നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ രൂപങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. വൃത്തം, ത്രികോണം, ചതുരം, അങ്ങനെ ദീർഘചതുരം, ദീർഘവൃത്തം, അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് ഷേഡ് എങ്ങനെ വരയ്ക്കാം എന്ന് പഠിക്കാം. ഏതൊരു വസ്തുവിലും പ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഷേഡ് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് എങ്ങനെയാണ് ഷേഡ് വരയ്ക്കുക എന്ന് പഠിക്കാം. ഈ മെഴുകുതിരിയുടെ പ്രകാശം ഈ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിലേക്ക് തട്ടുമ്പോൾ ഇതിൻ്റെ ഈ വശത്താണ് പ്രകാശം തട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേഡ് ഈ ഭാഗത്ത് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ച വരകളാണ് ഇവിടെ ഷേഡ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു ചതുരാകൃതിയിലുള്ള ഒരു വസ്തുവിൽ എങ്ങനെ ഷേഡ് ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ മെഴുകുതിരിയിൽ നിന്നും ഈ ബോക്സിലേക്ക് പ്രകാശം തട്ടുമ്പോൾ ഇതിൻ്റെ മറുഭാഗത്ത് ആണ് ഷേഡ് വരയ്ക്കേണ്ടത്. മറുഭാഗം ഫുൾ ബ്ലാക്ക് ആയിട്ട് കാണും, അതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ഷേഡുണ്ട്. ഈ വശത്ത് കുറഞ്ഞ ഡാർക്ക് ഉണ്ടാവും, ഈ ഭാഗം ഫുൾ ഡാർക്കായി കാണും. പിന്നെ അതിൻ്റെ നിഴല് അത് നേരിയ ഡാർക്ക് കൊടുക്കുക. ഏതൊരു വസ്തുവിലും പ്രകാശം തട്ടുന്നതും അതിൻ്റെ മറുഭാഗത്ത് ഷേഡ് രൂപപ്പെടുന്നതും ചിത്രകാരൻ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ എല്ലാ വസ്തുക്കളും, നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും നിറങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ നിരീക്ഷണ പാഠവും ദിവസേന വളർത്തിയെടുക്കണം. ഇന്നു മുതൽ ഓരോ വസ്തുവിലും പ്രകാശം തട്ടുന്നതും അതിൻ്റെ ഷേഡും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.